നോൺവെജ് ഭക്ഷണം കഴിക്കുന്നവർ RSS നേതാവിന്റെ ഈ ഉപദേശം ഒന്ന് കേട്ടോളൂ. തെറ്റായ ഭക്ഷണം കഴിക്കുന്നവർ തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുക എന്നാണ് RSS നേതാവ് മോഹൻ ഭാഗവതിന്റെ ഉപദേശം. RSSമായി ബന്ധപ്പെട്ട സംഘടനയായ ഭാരത് വികാസ് മഞ്ച് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഇതുവരെ കേൾക്കാത്ത പുത്തൻ ഉപദേശം എത്തിയത്. തെറ്റായ ഭക്ഷണം കഴിക്കരുതെന്നും അമിതമായ അക്രമം ഉൾപ്പെടുന്ന ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കണമെന്നുമാണ് മോഹൻ ഭാഗവതിന്റെ ഉപദേശം. തമാസിക് ഭക്ഷണം കഴിക്കരുത്, അതായത് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളെയാണ് തമാസിക് ഭക്ഷണം എന്ന് പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലും ഇന്ത്യയിലും നോൺ വെജ് കഴിക്കുന്നവരെ താരതമ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. ലോകത്തിലെ മറ്റെവിടെയെങ്കിലും പോലെ മാംസം കഴിക്കുന്ന ആളുകൾ ഇന്ത്യയിലുമുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് മാംസാഹാരം കഴിക്കുന്നവർ പോലും സംയമനം പാലിക്കുന്നുവെന്നും ചില നിയമങ്ങൾ പിന്തുടരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവിടെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ശ്രാവണ മാസം മുഴുവൻ നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല. തിങ്കൾ, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലും അവരത് കഴിക്കുകയില്ല. ചില നിയമങ്ങൾ അവർ സ്വയം അടിച്ചേൽപ്പിച്ചതാണ്. രാജ്യം നവരാത്രി ആഘോഷങ്ങളിലേക്ക് കടക്കുന്ന വേളയിലാണ് മോഹൻ ഭാഗവതിന്റെ പരാമർശമെന്നതും ശ്രദ്ധേയമാണ്. കാരണം നവരാത്രി സമയത്ത് വിശ്വാസികൾ നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കി ഉപവാസം അനുഷ്ഠിക്കാറുണ്ട്. എന്തായാലും അനുഭവസ്ഥർ പറയുന്നത് കേൾക്കേണ്ടി വരും. കൊല്ലും കൊലയുമായി RSS നടക്കുന്നത് ചിലപ്പോൾ നോൺ വെജ് കഴിക്കുന്നത് കൊണ്ടാവാം. അതുകൊണ്ട് തന്നെ അനുഭവമുള്ളവർ പറയുന്നത് കേൾക്കുന്നതാണ് ഉചിതം. അതേസമയം ഇന്ത്യൻ ദേശീയത എന്ന ആശയം മറ്റൊരു രാജ്യത്തിനും ഒരു ഭീഷണിയല്ല എന്ന് മോഹൻ ഭാഗവത് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു. ഇന്ത്യൻ ദേശീയത എന്ന ആശയം വസുധൈവ കുടുംബകം എന്ന ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു രാജ്യത്തിനും ഒരു ഭീഷണിയുമില്ല. അതിനാൽ ഇന്ത്യയിൽ ഒരു ഹിറ്റ്ലർ ഉണ്ടാകില്ല എന്നായിരുന്നു മോഹൻ ഭാഗവത് പറഞ്ഞത്. ലോകം ഒരു കുടുംബമാണെന്ന് നമ്മുടെ ദേശീയത നിർദ്ദേശിക്കുന്നുണ്ടത്രേ. ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ ഈ വികാരം വർദ്ധിപ്പിക്കുന്നു. അതിനാൽ ഇന്ത്യയിൽ ഒരു ഹിറ്റ്ലർ പോലും ഉണ്ടാകില്ല. അഥവാ ഇനി ആരെങ്കിലും ഉണ്ടായാൽ രാജ്യത്തെ ജനങ്ങൾ അവനെ താഴെ ഇറക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും ലോകവിപണിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇന്ത്യ മാത്രമാണ് വസുദൈവ കുടുംബകത്തെക്കുറിച്ച് സംസാരിച്ചത്. മാത്രമല്ല, ലോകത്തെ ഒരു കുടുംബമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ദേശീയത എന്ന ആശയം ദേശീയതയുടെ മറ്റ് സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. അതൊന്നുകിൽ മതത്തിലോ ഒരു ഭാഷയിലോ ആളുകളുടെ പൊതു താൽപ്പര്യത്തിലോ അധിഷ്ഠിതമാണെന്നും നേതാവ് ചൂണ്ടിക്കാട്ടി.